പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ കൺഫ്യൂസിങ് ആവാതെ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ദ്രവ്യത്തിന് കേട്ടിരിക്കുക കുറിച്ചാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന നക്ഷത്രമെന്നറിയപ്പെടുന്നത് സൂര്യനാണ് സോ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ ടോപ്പ് ലേണിംഗ് ആപ്പിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിലെ ദ്രവ്യവും പിണ്ടവും ഓക്കെ ദ്രവ്യം മാറ്റും എന്ന് പറഞ്ഞാൽ മാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നതിൽ ഫിസിക്സ് ഫിസിക്കൽ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുക അതായത് ഭൗതികപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഓക്കെ ഒരു വസ്തുവിൻ്റെ ഭൗതിക ഗുണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഫിസിക്സ് എന്ന് പറയുക അപ്പോൾ ഫിസിക്സ് പ്രകാരം പറയപ്പെടുന്നത് ഏതൊരു വസ്തുവും നിർമ്മിച്ചിരിക്കുന്ന ദ്രവ്യം മൂലമാണ് എന്നാണ് പറയുക എവറി ഒബ്ജക്റ്റ് കൺസ്ട്രക്റ്റഡ് വിത്ത് മാറ്റർ ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ദ്രവ്യം മൂലമാണ് നിർമ്മിച്ചിരിക്കുക അപ്പോൾ ഈ ദ്രവ്യം എന്ന് പറയുന്നതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ഭാരമുള്ളതുമാണ് ഓക്കെ അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും ഭാരമുള്ളതുമായ കണങ്ങളെയാണ് കോമൺലി ജനറലായിട്ട് നമ്മൾ എന്ത് പറയുക ദ്രവ്യം എന്ന് പറയുക അപ്പോൾ എന്താണ് ദ്രവ്യം എന്ന് പറയപ്പെടുന്നത് സ്ഥിതി ചെയ്യാൻ അവയ്ക്ക് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ് ഓക്കെ നിശ്ചിതമായ ഭാരമുണ്ടായിരിക്കും ഇത്തരം കണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്രവ്യം എന്ന് പറയുക അപ്പോൾ ഈ ദ്രവ്യത്തിന് അപ്പോൾ ഏതൊരു വസ്തുവിലും ദ്രവ്യം മൂലമാണ് നിർമ്മിച്ചിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞു ഫിസിക്സ് പ്രകാരം പറയപ്പെടുന്നത് എവറി ഒബ്ജക്റ്റ് കൺസ്ട്രക്റ്റഡ് വിത്ത് മാറ്റർ എന്നാണ് അപ്പോൾ എല്ലാ വസ്തുക്കളും ദ്രവ്യം മൂലം നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ദ്രവ്യം എന്ന് പറയുന്നതിന് വ്യത്യസ്തമായ അവസ്ഥകൾ പറയാൻ പറ്റും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ദ്രവ്യത്തിന് കേട്ടിരിക്കുകയാണ് മൂന്നവസ്ഥകളെ കുറിച്ചാണ് അതിലൊന്നാമത്തെ അവസ്ഥ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഖരാവസ്ഥയാണ് അല്ലേ സോ ഖരം രണ്ടാമത് പറയപ്പെടുന്നത് ദ്രാവകം ഒന്നാമത് ഗരം രണ്ടാമത് ദ്രാവകം മൂന്നാമത്തെ അവസ്ഥയെ നമുക്കറിയാം വാതകം ഇത് മൂന്നുമായിരിക്കും നമ്മൾ സാധാരണയായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുക ഒന്ന് ഗരം രണ്ട് ദ്രാവകം മൂന്ന് വാതകം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാലാമതൊരവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും പ്ലാസ്മ അപ്പോൾ സ്കൂളിൽ നമ്മൾ സാധാരണയായിട്ട് പഠിച്ചിരിക്കുന്ന മൂന്നവസ്ഥകളെക്കുറിച്ചാണ് പക്ഷേ ആ മൂന്നവസ്ഥകൾ മാത്രമല്ല അതിനുശേഷം വീണ്ടും അവസ്ഥകൾ കണ്ടുപിടിക്കപ്പെട്ടു ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയായിട്ട് പറയപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയാണ് ഒന്ന് ഖരം രണ്ട് ദ്രാവകം മൂന്ന് വാതകം നാല് പ്ലാസ്മ ദെൻ ഈ നാലാമത്തെ അവസ്ഥയിലും ദ്രവ്യത്തിൻ്റെ പഠനങ്ങൾ നിന്നില്ല ദ്രവ്യം എന്ന് പറയുന്നത് നിലവിൽ ഏഴവസ്ഥകളാണ് പറയപ്പെടുന്നത് ഓക്കെ അങ്ങനെ ഏഴവസ്ഥകളിലേക്ക് ദ്രവ്യം പിന്നീട് മാറി സോ അഞ്ചാമത്തെ അവസ്ഥയായിട്ട് അവിടെ പറയപ്പെടുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഓക്കെ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന പേര് അത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കാരണം ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിലെ ബോസ് എന്ന് പറയുന്ന പേര് അത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുമായ സത്യേന്ദ്രനാഥ ബോസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയപ്പെടുക ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ നമുക്കറിയാം നമ്മുടെ ജെസ് സി ബോസ് സത്യേന്ദ്രനാഥ് ബോസ് അങ്ങനെ ഒത്തിരി ബോസിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ശാസ്ത്രജ്ഞർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ബോസ്മാരാണ് ബോസ്മാരാണിവർ സോ അവരിൽ ഗസ് എൻ ബോസ് അല്ലെങ്കിൽ സത്യേന്ദ്രനാഥ് ബോസ് അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് പേര് കൊടുത്തിരിക്കുക ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫേമിയോണിക് ആണ് സോ അഞ്ചാമത്തത് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആറാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഈ ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മയെ തന്നെയാണ് നമ്മൾ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് വിളിക്കുക ഓക്കെ ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡ് ഇതാണ് ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ദ്രവ്യത്തിന് മൂന്നവസ്ഥകളാണ് പറഞ്ഞു വന്നിരുന്നത് ഒന്ന് ഗരം രണ്ട് ദ്രാവകം മൂന്ന് വാതകം പിന്നീട് അതിനുശേഷം അത് ഏഴവസ്ഥകളിലേക്ക് മാറി എന്ന് നമ്മൾ പറഞ്ഞു സോ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളുടെ എണ്ണം എത്ര ഇതെന്ന് ഈ അടുത്ത കാലത്തൊക്കെ പി എഫ് സി ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് അവിടെ പറയപ്പെട്ടിരിക്കുന്നത് ഈ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏഴായിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളുടെ എണ്ണം ഏഴാണ് ദെൻ ഇത് കൂടാതെ ദ്രവ്യത്തിൻ്റെ പുതുതായി കണ്ടുപിടിക്കപ്പെട്ട അവസ്ഥകൾ എന്ന് പറയപ്പെടുന്നതാണ് എട്ടാമത്തെ അവസ്ഥയായ ടൈം ക്രിസ്റ്റൽ ആൻഡ് ഒൻപതാമത്തെ അവസ്ഥയായ എക്സിറ്റോണിയം സോ നമ്മൾ ടോട്ടൽ കൗണ്ട് പറയുമ്പം ദ്രവ്യത്തിൻ്റെ അവസ്ഥകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് പറയാറുള്ളത് എത്ര അവസ്ഥകളാണ് ഏഴ് ഏഴവസ്ഥകളെക്കുറിച്ചാണ് ഓക്കെ നമ്മൾ സാധാരണയായിട്ട് എണ്ണം പറയുമ്പോൾ നമ്മൾ പറയുന്നത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എത്രയാണ് ഏഴ് അവസ്ഥകളാണ് ദ്രവ്യത്തിൻ്റെ അവസ്ഥകളായിട്ട് പറയാറുള്ളത് ആ ഏഴ് അവസ്ഥകളാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ വരെ പക്ഷേ അവിടെ കൊണ്ടും പഠനങ്ങൾ നിന്നിട്ടില്ല ദ്രവ്യത്തിൻ്റെ പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ട അവസ്ഥകൾ ന്യൂലി ഡിസ്കവേർഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയപ്പെടുന്നത് ടൈം ക്രിസ്റ്റൽ അല്ലെങ്കിൽ എക്സിറ്റോണിയം എന്ന് പറയുന്ന അവസ്ഥകളാണ് ഓക്കെ അങ്ങനെ നിലവിൽ ദ്രവ്യത്തിന് ഒൻപത് അവസ്ഥകളാണ് പറയപ്പെട്ടിരിക്കുക സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക പക്ഷേ അതിനകത്ത് നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ദ്രവ്യത്തിന് ഒൻപത് അവസ്ഥകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ദ്രവ്യത്തിന് നിലവിൽ എത്ര അവസ്ഥകളാണുള്ളത് എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയപ്പെടുന്നത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ എത്രയാണ് ഏഴ് അവസ്ഥകളാണ് പറയപ്പെടുക ഓക്കെ സോ നമ്പറായിട്ട് നമ്മൾ പറയും ഏഴവസ്ഥകളാണ് ദ്രവ്യത്തിന് പറയുന്നത് പക്ഷേ ദ്രവ്യത്തിൻ്റെ പുതുതായി കണ്ടുപിടിക്കപ്പെട്ട അവസ്ഥകളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ടൈം ക്രിസ്റ്റൽ അല്ലെങ്കിൽ എക്സിറ്റോണിയം എന്ന് നോക്കാം അത് ഓപ്റ്റ് ചെയ്യാം ഓക്കെ സോ നമ്മൾ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഗരവസ്തുക്കളെ എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് കൃത്യമായ രൂപം ഉണ്ടാവും ഞാനിപ്പോൾ ഈ പേന എടുത്തു കഴിഞ്ഞാൽ ഈ പേനയ്ക്ക് കൃത്യമായ രൂപമുണ്ട് ഒരു ഷേപ്പ് ഉണ്ട് കൃത്യമായിട്ടുള്ള എന്തുണ്ട് രൂപമുണ്ട് വ്യാപ്തമുണ്ട് ഓക്കെ അങ്ങനെ കൃത്യമായ രൂപവും വ്യാപ്തവുമുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ വ്യാപ്തം എന്ന് പറയുമ്പോഴെന്നാണ് ഉള്ളളവ് അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം ആ സ്ഥലത്തിൻ്റെ അളവ് കൃത്യമായിരിക്കും ഇതിപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളളവെന്ന് പറയുന്നത് അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും അങ്ങനെ കൃത്യമായ രൂപവും വ്യാപ്തവുമുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഖരാവസ്ഥയാണ് ഈ ഖരാവസ്ഥയിൽ കൃത്യമായ രൂപവും വ്യാപ്തവും ഉണ്ടെങ്കിലും കൃത്യമായ രൂപമില്ലെങ്കിലും കൃത്യമായ വ്യാപ്തമുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ കൃത്യമായ രൂപം ഉണ്ടാവില്ല പക്ഷേ കൃത്യമായ വ്യാപ്തമുണ്ടായിരിക്കും എപ്പോഴും സ്ഥിരമായിരിക്കും പക്ഷേ ഷെയ്പ്പ് മാറിക്കൊണ്ടിരിക്കും ആ ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ദ്രാവകമെന്ന് പറയുക നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ദ്രാവകാവസ്ഥയിൽ കൃത്യമായ ആകൃതി ഉണ്ടാവില്ല പക്ഷേ വ്യാപ്തം എപ്പോഴും തുല്യമായിരിക്കും ഒരു ലിറ്റർ ജലം നമ്മളെടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ലിറ്റർ ജലം തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ നമ്മൾ ഒരു പാത്രത്തിലെടുക്കുമ്പോൾ ഏത് പാത്രത്തിലാണോ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കും ദെൻ കൃത്യമായ രൂപമോ വ്യാപ്തമോ ഇല്ലാത്ത ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വാതകാവസ്ഥയാണ് കൃത്യമായ ഉണ്ടാവില്ല കൃത്യമായ വ്യാപ്തവും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപ്ത വ്യാപ്തവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വാതകത്തിൻ്റെ ഒരു ചോദ്യം ഈ അടുത്ത കാലത്ത് ചോദിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ച് ലിറ്റർ ഉള്ളളവുള്ള ഒരു പാത്രത്തിൽ നിറച്ചിരിക്കുന്ന വാതകം ഈ വാതകത്തെ നമ്മൾ ഏഴ് ലിറ്റർ ഉള്ള പാത്രത്തിലേക്ക് മാറ്റി അപ്പം ആദ്യം ആ പാത്രം എത്ര ലിറ്റർ ആയിരുന്നു അഞ്ച് ലിറ്റർ ഉള്ളളവായിരുന്നു അതിൽ വാതകം നിറഞ്ഞിട്ടുണ്ട് ആ വാതകത്തെ നമ്മൾ ഏഴ് ലിറ്റർ ഉള്ളളവുള്ള പാത്രത്തിലേക്ക് മാറ്റി സോ വാതകത്തിൻ്റെ ഉള്ളളവ് അല്ലെങ്കിൽ വ്യാപ്തം എത്ര എന്നായിരിക്കും ചോദ്യം സോ ഈ വാതകത്തിൻ്റെ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഏതാണോ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം കണ്ടെയ്നർ അതിൻ്റെ വ്യാപ്തമായിരിക്കും വോളിയം ഓഫ് ഗ്യാസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് കണ്ടെയ്നർ അപ്പോൾ ഗ്യാസ് അല്ലെങ്കിൽ വാതകത്തിൻ്റെ എന്ന് പറയുന്നത് അതെടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും സോ അതുകൊണ്ട് തന്നെ കൃത്യമായ രൂപമോ വ്യാപ്തമോ ഇല്ലാത്ത ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്നറിയപ്പെടുന്ന ഏതാണ് വാതകാവസ്ഥയാണ് സോ അഞ്ച് ലിറ്ററുള്ള പാത്രത്തിൽ നിറച്ചിരിക്കുന്ന വാതകത്തെ ഏഴ് ലിറ്ററിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ വാതകത്തിൻ്റെ എന്ന് പറയുന്നത് എത്രയായിരിക്കണം ഏഴ് ലിറ്റർ തന്നെ ആയിരിക്കണം ഓക്കെ സോ ആ കാര്യങ്ങൾ ക്ലിയറായി നീക്കുകയാണ് ദെൻ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് ഓക്കെ ദ്രവ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ദ്രവ്യം സൂര്യനിലോ നക്ഷത്രങ്ങളിലോ സ്ഥിതി ചെയ്യുന്നത് സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് അല്ലേ ഇപ്പോൾ സൂര്യനിലോ നക്ഷത്രങ്ങളിലോ ദ്രവ്യം പ്ലാസ്മാവസ്ഥയിലായത് കൊണ്ട് തന്നെ എന്തായിരിക്കണം സൂര്യനിലും നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ ആ നക്ഷത്രങ്ങളിലെല്ലാം തന്നെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത്യധികം ഉയർന്ന ഊഷ്മാവിൽ വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് ഓക്കെ അത്യധികം ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയിലാണ് അപ്പോൾ സൂര്യനിലും നക്ഷത്രങ്ങളിലും വളരെ ഉയർന്ന ഊഷ്മാവായിരിക്കും ഉണ്ടാവുക അങ്ങനെ സൂര്യനിലും നക്ഷത്രങ്ങളിലും വളരെ ഉയർന്ന ഊഷ്മാവുള്ളത് കൊണ്ട് തന്നെ അവിടെയെല്ലാം ദ്രവ്യം പ്ലാസ്മാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ദ്രവ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയായിരുന്നു പ്ലാസ്മ എന്ന് പറയുന്നത് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ നാലാമത്തെ അവസ്ഥ ദെൻ ഈ പ്ലാസ്മാവസ്ഥയെക്കുറിച്ച് പറയുമ്പം ദ്രവ്യത്തിൽ തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായിട്ട് സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് ഓക്കെ ടേം ശ്രദ്ധിക്കണം ക്രമരഹിതമായി ഇറഗുലറായിട്ട് സ്ഥിതി ചെയ്യുന്നത് ദ്രവ്യത്തിൽ തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് അപ്പോൾ ഇറഗുലർ കോൺഫിഗ്രേഷൻ ആണ് അവിടെ മോളിക്യൂൾസിന് ഉണ്ടായിരിക്കുക പ്ലാസ്മാ അവസ്ഥയിൽ ദെൻ സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മാ അവസ്ഥയാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് കാരണം ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലായത് കൊണ്ട് തന്നെ സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന ഏതവസ്ഥയിലായിരിക്കണം പ്ലാസ്മാവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രം തന്നെയാണ് അല്ലെ സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രം തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ് അല്ലേ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ് സോ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ അപ്പോൾ അതുവിടെയൊക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് അടുത്തായിട്ട് നോക്കുക നമ്മൾ ദ്രവ്യത്തിൽ തന്മാത്രകൾ ഏറ്റവും അടുത്ത് ഖരാവസ്ഥയിലാണ് ഏറ്റവും ക്രമരഹിതമായിട്ട് പ്ലാസ്മാവസ്ഥയിലാണെന്ന് പറഞ്ഞു അല്ലേ ദ്രവ്യത്തിൽ തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായിട്ട് സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് പക്ഷേ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഗരാവസ്ഥയിലാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ദ്രവ്യത്തിന് കൃത്യമായ രൂപമോ വ്യാപ്തമോ ഉള്ള അവസ്ഥ ഖരാവസ്ഥയാണെന്നാണ് പറഞ്ഞത് ദ്രവ്യത്തിന് കൃത്യമായ രൂപമുണ്ടായിരിക്കണം വ്യാപ്തമുണ്ടായിരിക്കണം അത് ഗരാവസ്ഥയിലാണ് ആ രണ്ട് കൃത്യമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ വ്യാപ്തം ഉണ്ടായിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് അവയിൽ തന്മാത്രകൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് സോ ദ്രവ്യത്തിൽ തന്മാത്രകൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ് ഖരാവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ ദ്രവ്യത്തിൽ തന്മാത്രകൾ ഏറ്റവും അകലെ ലൂസ്ലി പാക്ഡ് എന്ന് പറയപ്പെടുന്നത് വാതകാവസ്ഥയിലാണ് ഏറ്റവും അടുത്ത് ഖരം ഏറ്റവും അകലെ വാതകം ഏറ്റവും ക്രമരഹിതമായി പ്ലാസ്മാവസ്ഥയിലുമാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുക പ്രപഞ്ചത്തിൻ്റെ എല്ലാ കണ് പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഓക്കെ അപ്പോൾ ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും ഏതൊരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും അതിൽ അടിസ്ഥാന കണികകളുണ്ടാവും ഓക്കെ അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണിക എന്നറിയപ്പെടുന്നത് ക്വാർക്കുകളാണ് ഓക്കെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ എന്നറിയപ്പെടുന്നത് ക്വാർക്ക് അപ്പോൾ ഏതൊരു പദാർത്ഥവും നിർമ്മിച്ചിരിക്കുന്നത് എന്ത് മൂലമായിരിക്കും ക്വാർക്കുകൾ മൂലമായിരിക്കും കാരണം അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണികയാണത് എല്ലാ പദാർത്ഥങ്ങളിലും നമുക്ക് കോമൺ ആയിട്ട് അത് കാണാനും കഴിയും സോ ക്വാർക്ക് ദെൻ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഞാനിപ്പോൾ ഈ പേനയെടുത്തു ഈ പേനയ്ക്കകത്ത് ദ്രവ്യം അടങ്ങിയിട്ടുണ്ട് ഒന്നെങ്കിൽ ഗരം അല്ലെങ്കിൽ ദ്രാവകം അല്ലെങ്കിൽ വാതകം അല്ലെങ്കിൽ ഇതെല്ലാം മിക്സായിട്ട് ഈ പേനയിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അപ്പോൾ ഏതൊരു വസ്തു എടുത്താലും ദ്രവ്യമാനം ഉണ്ടാവും പിണ്ടമുണ്ടാവും ഇപ്പം നമ്മുടെ ശരീരത്തിൽ ദ്രവ്യമാനം അല്ലെങ്കിൽ ഉണ്ടാവും അല്ലേ സോ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിണ്ടം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് പിണ്ടം ഇംഗ്ലീഷ് നമ്മൾ തന്നെ മാസ് എന്നാണ് വിളിക്കുക ഓക്കെ അപ്പോൾ ഏതൊരു വസ്തുവിലും ദ്രവ്യമാനം അല്ലെങ്കിൽ ഉണ്ടായിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ് ഏതൊരു വസ്തുവും നിർമ്മിച്ചിരിക്കുന്നത് ദ്രവ്യം മൂലമാണെന്ന് പറഞ്ഞു ആ ദ്രവ്യം ആ വസ്തുവിൽ ഉണ്ടെങ്കിൽ ആ വസ്തുവിന് എന്തുണ്ടാവണം പിണ്ടമുണ്ടാവണം അപ്പോൾ പിണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം ഖരാവസ്ഥയിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തിൽ എത്രത്തോളം വാതകാവസ്ഥയുണ്ട് എത്രത്തോളം ദ്രാവകാവസ്ഥയുണ്ട് ഇതിൻ്റെ അളവിനെയാണ് നമ്മൾ പിണ്ടം എന്ന് പറയുക ഓക്കെ സോ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ നമ്മൾ എന്ന് പറയും ഈ പിണ്ടം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് പിണ്ടം അളക്കുന്ന യൂണിറ്റ് കിലോഗ്രാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പിണ്ടമെന്ന് പറയും പിണ്ടം അളക്കുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഈ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് സാധാരണയായിട്ട് നമുക്ക് കേട്ട് ഉണ്ടാവും എവിടെയാണ് കേട്ടുപരിചയം ഉണ്ടാവുക ഭാരമളക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞ് കേട്ടുപരിചയം ഉണ്ടാവും ശരിക്കും തെറ്റാണ് ഭാരമളക്കുന്ന യൂണിറ്റ് കിലോഗ്രാം അല്ല ഭാരമളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണാണ് ഭാരമളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണ് പിണ്ടം അളക്കുന്ന യൂണിറ്റാണേത് കിലോഗ്രാം എന്ന് പറയുക ഓക്കെ അപ്പോൾ പിണ്ടമളക്കുന്ന യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു അടുത്തായിട്ട് നോക്കുക ദ്രവ്യത്തിന് പിണ്ടമെന്ന ഗുണം നൽകുന്ന കണമായതാണ് ഏത് കണികയാണ് ദ്രവ്യത്തിന് പിണ്ടം നൽകുക എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു എവറി ഒബ്ജക്റ്റ് കൺസ്ട്രക്റ്റഡ് വിത്ത് മാറ്റർ ദെൻ ആ മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ മാസം അല്ലെങ്കിൽ പിണ്ടമെന്ന് പറയുക അപ്പം ദ്രവ്യത്തിൻ്റെ അളവിനെ നമ്മൾ പിണ്ടമെന്ന് പറയുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഏതൊരു ദ്രവ്യത്തിനും നമ്മളിപ്പോൾ ഗരം അല്ലെങ്കിൽ ദ്രാവകം അല്ലെങ്കിൽ വാതകം ഇതൊക്കെ എടുത്ത് കഴിയുമ്പം അതിന് ദ്രവ്യമാനം നൽകുക ദ്രവ്യത്തിന് മാനം നൽകുക ദ്രവ്യമാനമാണ് പിണ്ടം എന്ന് പറയുന്ന സാധനം സോ ദ്രവ്യമാനമല്ലെങ്കിൽ എന്ന ഗുണം ആ കണികകൾക്ക് നൽകുന്നത് ഹിക്സ് ആണ് സോ ദ്രവ്യത്തിന് പിണ്ടമെന്ന ഗുണം നൽകുന്ന കണമേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഹിക്സ് ബോസോണുകളാണ് ദെൻ അപ്പം ഇതിനകത്ത് ഹിക്സ് ബോസോൺ എന്ന പേര് അതിന് നൽകിയിരിക്കുന്നത് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണ് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണതിൽ ഹിക്സ് ബോസോണിൽ ഈ ബോസോൺ എന്നുള്ള പേര് വന്നിരിക്കുക ഓക്കെ അപ്പോൾ ഈ ബോസോൺ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ആ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണെന്നാണ് ചോദ്യം നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയിലേക്ക് പേര് കൊടുത്തിരിക്കുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ് അല്ലേ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഇതാണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഈ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ ബോസിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് കൊടുത്തിരിക്കുക അങ്ങനെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രനാഥ ബോസിനോടുള്ള ബഹുമാനാർത്ഥം അതിന് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് കൊടുത്തു എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഹിക്സ് ബോസോണിന് ഈ ബോസോൺ എന്നുള്ള പേര് വന്നിരിക്കുന്നതും ആ അതേ ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥം തന്നെയാണ് ഏതാണ് ശാസ്ത്രജ്ഞൻ സത്യേന്ദ്രനാഥ ബോസ് അപ്പോൾ ഹിക്സ് ബോസോണിന് പേര് നൽകിയിരിക്കുന്ന ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും സത്യേന്ദ്രനാഥ ബോസിനോടുള്ള ബഹുമാനാർത്ഥമാണ് അത് കൊടുത്തിരിക്കുക മാറിപ്പോവരുത് ജഗദീഷ് ചന്ദ്രബോസ് അല്ല സത്യേന്ദ്രനാഥ ബോസാണ് അപ്പോൾ ജഗദീഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമായിരിക്കും സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞത് സസ്യ വളർച്ച അലക്കാൻ ഉപയോഗിക്കുന്ന ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ഇതൊക്കെ ആരാണ് ജെസി ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ആണ് പക്ഷേ ഫിസിക്സിൽ നമ്മൾ പറയുന്ന ബോസ് എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ ബോസ് ആണ് ഈ സത്യേന്ദ്രനാഥ ബോസിൻ്റെ ബഹുമാനാർത്ഥം ദ്രവ്യത്തിന് അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നു കൂടാതെ ഹിഗ്സ് ബോസോണിൽ ഈ ബോസോൺ എന്നുള്ള പേര് വന്നിരിക്കുന്നതും സത്യേന്ദ്രനാഥ ബോസിൻ്റെ ബഹുമാനാർത്ഥമാണ് കൂടാതെ ക്വാർക്കുകൾ ചേർത്ത് ക്വാർക്ക് ക്വാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇപ്പോൾ ക്വാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ കണികകളിലും പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണിക ഓക്കെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണികയാണ് ക്വാർക്ക് എന്ന് പറയുക ഈ ക്വാർക്കുകൾ ചേർത്ത് നിർമ്മിക്കുന്ന കണങ്ങളെയാണ് എന്ന് വിളിക്കുക അപ്പോൾ അടിസ്ഥാന കണം ക്വാർക്കാണ് ഈ ക്വാർക്കുകൾ കൂട്ടിച്ചേർന്ന് നിർമ്മിക്കുന്ന കണത്തെയാണ് നമ്മളെന്ന് വിളിക്കുക ഹൈഡ്രോണുകൾ എന്ന് പറയുക ഓക്കെ ക്വാർക്കുകൾ ക്വാർക്കുകൾ ചേർത്ത് രൂപപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണമാണെന്ന് വിളിക്കുന്നത് ഹൈഡ്രോണുകൾ എന്ന് പറയുക ദെൻ അടുത്തായിട്ട് നോക്കുക ദൈവകണം ഗോഡ്സ് പാർട്ടിക്കിൾ ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോണുകളാണ് ഓക്കെ അപ്പോൾ ദൈവകണം ദൈവകണമെന്നതിന് പേര് വരാനുള്ള കാരണം ഈ കണങ്ങളിൽ നിന്ന് ഹിക്സ് ബോസോണിൽ നിന്നാണ് നമ്മൾ ജീവൻ ഉത്ഭവിച്ചത് അപ്പോൾ ജീവൻ ഉത്ഭവിക്കുന്നതിന് കാരണമായിട്ട് വന്നിരിക്കുന്ന കണങ്ങൾ നിന്ന് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിതിന് ഹിക്സ് ദൈവകണം എന്നുള്ള പേര് അതിന് വന്നിരിക്കുക ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന പേര് വന്നിരിക്കുക സോ ഈ ദൈവകണം എന്ന അറിയപ്പെടുന്ന ബോസോണുകളാണ് ഈ ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ആദ്യമായിട്ടുപയോഗിച്ചത് ദ ടേം ഗോഡ്സ് പാർട്ടിക്കിൾ ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ ആണ് ദൈവകണം ദൈവകണമെന്നറിയപ്പെടുന്നതാണ് ഹിഗ്സ് ബോസോണുകളാണ് ദെൻ ക്വാർക്ക് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ക്വാർക്ക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗണികയാണ് പറഞ്ഞു ഈ ക്വാർക്കുകൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുറെ ഗൽമാൻ ആണ് ഓക്കെ ക്വാർക്ക് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളുടെ പേര് മുറെ ഗൽമാൻ ഓക്കെ മറന്നു പോകരുത് ദെൻ അടുത്തായിട്ട് നോക്കുക ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓക്കെ ഹിക്സ് ബോസോൺ എന്നുള്ള പേര് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ബോസോൺ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് ഓക്കെ പോൾ ഡിറാക്ക് ആണ് ബോസോൺ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ പേര് പറഞ്ഞു ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ലിയാൻ ലെഡർമാൻ ക്വാർക്ക് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുറേ ഗൽമാൻ ദെൻ ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ് കൂടാതെ ക്വാർക്കുകളോ ഗ്ലൂവോണുകളോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏതൊരു കണവും അറിയപ്പെടുന്നത് ഓക്കെ ക്വാർക്കുകളോ ഗ്ലൂവോണുകളോ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഏതൊരു കണവും അറിയപ്പെടുന്നത് ഹോ ഹൈഡ്രോണുകൾ എന്നാണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ക്വാർക്കുകൾ കൂട്ടിച്ചേർത്താണ് ഹൈഡ്രോണുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ക്വാർക്കുകൾ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുന്ന കണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്ന് പറയുക അപ്പോൾ ക്വാർക്കുകളോ ഗ്ലൂവോണുകളോ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കപ്പെടുന്ന ഏതൊരു കണവും അറിയപ്പെടുന്നത് ഹാഡ്രോണുകൾ എന്ന് തന്നെയാണ് കൂടാതെ ഹാഡ്രോണുകളെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുക ഹാഡ്രോണുകളെ തരംതിരിച്ചിരിക്കുന്നത് രണ്ടായിട്ടാണ് മീസോൺസ് ആൻഡ് ഭാരിയോൺസ് മീസോണുകളെന്നും ഭാരിയോണുകളെന്നും നമ്മൾ ഹൈഡ്രോണുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ അപ്പോൾ ഇതിനകത്ത് ഈ ക്വാർക്കുകളും ആൻറ്റി ക്വാർക്കുകളും ക്വാർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അടിസ്ഥാന കണങ്ങളാണ് അവിടെ നേരെ വിപരീത സ്വഭാവം കാണിക്കുന്നവരാണ് ആൻറ്റിക്വാർക്ക്സ് എന്ന് പറയുക സോ ക്വാർക്ക് ക്വാർക്കുകൾ ഇവർ രണ്ടും ചേർന്ന് നിർമ്മിക്കുന്ന വലിയ കണങ്ങളെയാണ് നമ്മളെന്ന് വിളിക്കുക മീസോൺസ് എന്ന് പറയുക ക്വാർക്ക് ക്വാർക്ക് പെയർ ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പയർ അത് രണ്ടും ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന വലിയ കണങ്ങൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസോൺസ് എന്ന് പറയുക ഓക്കെ ദെൻ കൂടാതെ ക്വാർക്കുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണമാണ് ഗ്ലൂവോണുകൾ എന്ന് പറയുക ഓക്കെ ക്വാർക്കുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണങ്ങളെയാണെന്ന് വിളിക്കുന്നത് ഗ്ലൂവോൺ എന്ന് പറയുക ക്വാർക്കുകളോ ഗ്ലൂവോണുകളോ ചേർ ചേർന്ന് നിർമ്മിക്കുന്ന കണങ്ങളെയാണെന്ന് വിളിക്കുക നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് പറയുക ഓക്കെ ദെൻ ക്വാർക്കുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണം ഗ്ലൂവോൺ എന്ന് പറഞ്ഞു മൂന്ന് ക്വാർക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന കണമാണ് ബാരിയോൺ നമ്മളിനകത്ത് ഈ ക്വാർക്ക് നമ്മൾ സാധാരണയായിട്ട് ഹാഡ്രോണുകളെ രണ്ടായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞു അല്ലേ ഹാഡ്രോണുകളെ നമ്മൾ തിരിച്ചിരിക്കുന്ന രണ്ടായിട്ടാണ് മീസോൺസ് ആൻഡ് ബാരിയോൺ അപ്പോൾ ഇതിനകത്ത് മീസോൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മീസോൺസ് എന്ന് പറഞ്ഞാൽ ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് ഇത് രണ്ടും ചേർന്ന് നിർമ്മിക്കുന്ന വലിയ കണങ്ങളെ നമ്മൾ മീസോൺസ് എന്ന് പറയും ദെൻ മൂന്ന് ക്വാർക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന കണങ്ങളെയാണ് എന്ന് പറയുക ഓക്കെ മൂന്ന് ക്വാർക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന കണങ്ങളെയാണെന്ന് വിളിക്കുക ബാരിയോണുകൾ എന്ന് വിളിക്കുക ദെൻ ഇതിനകത്ത് ഹാഡ്രോണുകളുടെ സ്ഥിരതയാർന്ന രൂപം അതിനെയാണ് നമ്മൾ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ എന്ന് പറയുക ഹാഡ്രോണുകളുടെ ഏറ്റവും സ്ഥിരതയാർന്ന രൂപം സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നതാണ് ഇത് പ്രോട്ടോണുകൾ അല്ലെങ്കിൽ ന്യൂട്രോണുകൾ എന്ന് പറയുക നമ്മൾ സബാറ്റോമിക് അണക്കിൽ ആഴ്ച പറയാറുണ്ട് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇത് ഹൈഡ്രോണുകൾ ഏറ്റവും സ്ഥിരതയാർന്ന രൂപമായിട്ടാണ് പറയപ്പെടുക ദെൻ ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ അത് കണ്ടുപിടിച്ചത് മുറേ ഗൾമാനും ജോർജ് സ്വിഗുമാണ് മുറേ ഗൾമാൻ ആൻഡ് ജോർജ് സ്വിഗ് ഇവർ രണ്ടുപേരും ചേർന്നാണ് ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചതായിട്ട് പറയപ്പെടുക ദെൻ ദ്രവ്യത്തിൻ്റെ ഊർജത്തെ വഹിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്നത് ബോസോണുകളാണ് ദ്രവ്യത്തിൻ്റെ ഊർജത്തെ വഹിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്നത് ബോസോണുകളാണ് ദെൻ ഈ ദ്രവ്യവും ബന്ധവും പിണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പം ദ്രവ്യത്തിൽ വൈദ്യുത കാന്തിക ബലത്തെ വഹിക്കുന്ന ബോസോണുകൾ വൈദ്യുത കാന്തിക ബലത്തെ വഹിക്കുന്ന ബോസോണുകളെയാണ് ഫോട്ടോണുകൾ എന്ന് വിളിക്കുക വൈദ്യുത കാന്തിക ബലം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അതിനെ ക്യാരി ചെയ്യുന്ന ബോസോണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫോട്ടോണുകൾ എന്ന് വിളിക്കുക അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് പഠിക്കണം ഇത് പരസ്പരം മാറിപ്പോവാതെയും ശ്രദ്ധിക്കണം ഈ ബോസോണുകളുടെ ഒരു വാതകത്തെ എടുക്കുക ബോസോണുകളുടെ ഒരു എടുക്കുക ഈ ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് ഓക്കെ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് അത് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുക ഓക്കെ കെൽവിന് വളരെ അടുത്ത താപനിലയിൽ അത് തണുപ്പിക്കുക അങ്ങനെ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥയാണെന്ന് വിളിക്കുക ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുക അപ്പം ബോസോണുകളുടെ ഒരു ഭാഗ വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയായിരുന്നു ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ആ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് പേര് നൽകുന്നതിന് കാരണമായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് എസ് എൻ ബോസ് അല്ലെങ്കിൽ സത്യേന്ദ്രനാഥ ബോസ് ഓക്കെ അപ്പോൾ ദ്രവ്യവും പിണ്ഡവുമായിട്ട് നമ്മൾ പറയുമ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോരുക സോ പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്നതും ചോദിക്കാൻ സാധ്യതയും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നിന്ന് നിർമ്മിതികൾ അപ്പോൾ ഏത് ചേർന്ന് എന്തുണ്ടാകുന്നു എന്ന രീതിയിലാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ കൺഫ്യൂസിങ് ആവാതെ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക താങ്ക്